നമ്മുടെ ഭിത്തിയുടെ സൈഡിൽ കൂടെ നീങ്ങണം. അപ്പൊ അതെ പേടിച്ചിട്ട് വാതൊക്കെ വന്ന് നിക്കുക. കണ്ട കല്ല് എറിഞ്ഞിട്ട് കല്ല് മണക്കണവേ, കല്ല് എറിഞ്ഞ് അവള് കല്ല് പറിക്കൊണ്ട് ഓടിക്കൊണ്ട് ഒഴുകുക. അവൻ പേടിച്ചിട്ട് നിക്കുവാട്ടോ. നേക്കണ്ട കല്ലെടുത്ത് എറിയുന്നോണ്ട് ഇനി അടുത്ത കല്ല് കൊണ്ടു കൊടുക്കണം കേട്ടോ അവള്, അതിലേ കൊണ്ട് എറിയാനായിട്ട്. നാല് പേര് അത് ഈ ജനലൊക്കെ അറിയാവുന്നതാ. ഇതെല്ലാം ക്ലാസ് കൂട്ടിയില്ലേ, അത് അത് ആശയാന്ന് തോന്നുന്നു. അതൊക്കെ കൊല്ലം കുളത്തൂപ്പുഴയിൽ രാത്രിയുടെ മറവിൽ വീടാക്രമിച്ച് വീടിന്റെ ജനലും CCTV ക്യാമറയും തകർത്തതായി പരാതി. കുളത്തൂപ്പുഴ ഭാരതിപുരം ചരുവള പുത്തൻവീട്ടിൽ ശിവാനന്ദന്റെ വീടിന് നേരെയാണ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ ആക്രമണം നടന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 4 സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ആക്രമണത്തിൽ വീട്ടിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറ നശിപ്പിക്കുകയും വീടിന്റെ ജനൽ എറിഞ്ഞ് തകർക്കുകയും വാഹനത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. ശിവാനന്ദന്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞ് മറ്റൊരു സ്ത്രീ വിവാഹം കഴിച്ച് 10 വർഷത്തോളമായി ഒരുമിച്ച് ജീവിച്ചു വരികയായിരുന്നു ശിവാനന്ദൻ. എന്നാൽ ഒരാഴ്ച മുന്നേ ശിവാനന്ദന്റെ പേരിലുള്ള 3 സെന്റ് സ്ഥലവും വീടും 10 വർഷമായി തന്റെ കൂടെ താമസിച്ചു വന്ന സ്ത്രീയുടെ പേരിൽ തന്റെ മരണശേഷം വെച്ച് എഴുതി നൽകുകയായിരുന്നു. ഇതിൽ ക്ഷുഭിതരായ ബന്ധുക്കളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ശിവാനന്ദനും പോലീസും പറയുന്നത്. അക്രമം നടന്ന ഉടനെ ശിവാനന്ദൻ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് വിവരം പറയുകയും തുടർന്ന് കുളത്തൂപ്പുഴ പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. അക്രമം കാട്ടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതം കുളത്തൂപ്പുഴ പോലീസിൽ ശിവാനന്ദൻ പരാതി നൽകി. പിന്നെ ഇന്നലെ ഒരു സംഘം ആൾക്കാർ വന്ന് എൻ്റെ വീട് അടിച്ചു പൊളിച്ച് എൻ്റെ ടി വി എൻ്റെ ക്യാമറ മൊത്തം അടിച്ചു പൊളിച്ച് എൻ്റെ ബുള്ളറ്റ് അടിച്ചു പൊളിച്ച് എൻ്റെ ജനലുകൾ അടിച്ചു പൊളിച്ച്. അതുകൊണ്ട് അതിനൊരു നടപടി ഉണ്ടാവാൻ ഞാൻ കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനൊരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അഞ്ചൽ സ്വദേശിയായ ഉല്ലാസ് ഉൾപ്പെടെയുള്ളവരാണ് അക്രമത്തിന് പിന്നിലെന്നും ഇത് കുടുംബ പ്രശ്നമാണെന്നും അന്വേഷണം നടക്കുകയാണെന്നുമാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ന്യൂസ് ബ്യൂറോ കുളത്തൂപ്പുഴ.